ചില പ്രതിജ്ഞകളാണ് നിങ്ങൾ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഈ സഭയുടെയും ദൈവത്തിൻ്റെയും മുമ്പാകെയാണ് ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കപ്പെടുന്നതും നിങ്ങൾ ഉത്തരം പറയുന്നു. അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ദൈവസന്നിധിയിലാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ദൈവം മുമ്പാകെയാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ഉത്തരം പറയും. മനസ്സിലായല്ലോ? നമ്മൾ വായിക്കൊണ്ടാണ് പറയുന്നത്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും പറയുന്നു എന്ന് ഉറപ്പ് വരുന്നു. എല്ലാവരും വാതുറന്ന് എന്ത് ചെയ്യണം, ഉത്തരങ്ങൾ പറയണം, ചെറിയ ശബ്ദത്തിൽ ഉത്തരം പറയണം. ദൈവസന്നിധിയിൽ നമ്മളൊരു പ്രതിജ്ഞ പറഞ്ഞാൽ, ഒരു കാര്യം പറഞ്ഞാൽ അത് നമ്മൾ മുദ്രപേപ്പർ എഴുതി കൊടുക്കുന്നതിന് തുല്യമാണ്. മനസ്സിലായല്ലോ? ഞാനത് ചെയ്യും എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യും അല്ലേ? അതിന് പിന്നെ നമ്മൾ കുറച്ച് നമുക്ക് മറക്കാനൊന്നും പറ്റത്തില്ല. ദൈവസന്നിധി എന്ത് ചെയ്തു, അത് ഉണ്ട്, നമ്മൾ എഴുതി കൊടുക്കുന്നതിന് തുല്യമാണ്. മനസ്സിലായല്ലോ? അത് ദിവസം നമ്മൾ ശ്രദ്ധയോടെ വായിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ദൈവസന്നിധി ഒരു വാക്ക് പറഞ്ഞാൽ പറയണമെന്ന് നിർബന്ധമില്ല, പറഞ്ഞാൽ എന്ത് ചെയ്യണം, അത് പാലിക്കണം. അതാണ് ദൈവത്തിന് ഒരു വാക്ക് പറയാൻ ബദ്ധപ്പെടരുത് എന്ത് ചെയ്യുന്നു പറയുന്നത് അല്ലേ. ബദ്ധപ്പെട്ട് ദൈവത്തിന് ഒരു കാര്യം പറയരുത്, ആലോചിച്ച് വളരെ കൃത്യമായിട്ട് മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ പറയാവുള്ളൂ. പറഞ്ഞാൽ എന്ത് ചെയ്യണം, പാലിക്കണം. അതുതന്നെയാണ് ഇവിടെ പ്രതിജ്ഞ. ചോദ്യം ഇതാണ്. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഞാനവയെ ഉപേക്ഷിക്കുന്നു എന്ന് പറയണം. ഞാനവയെ ഉപേക്ഷിക്കുന്നുവെന്ന് നിങ്ങൾ ആദ്യം പറയണം, അതിനുശേഷം നിങ്ങൾ പറയണം. ഒരുമിച്ച് പറഞ്ഞാൽ മതി. ആൺകുട്ടികൾ എല്ലാവരും ചേർന്ന് ആദ്യം പറയണം, പെൺകുട്ടികൾ പിന്നീട് പറയണം. ചോദ്യം ഇതാണ്. ഇപ്പോൾ ദൈവത്തിൻ്റെയും ഈ സഭായോഗത്തിൻ്റെയും മുമ്പാകെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. ചോദ്യം: ക്രിസ്തുവിൻ്റെ ശക്തിയിൽ നിഗളവും ഈ ലോകത്തിൻ്റെ മായയും ജഡത്തിൻ്റെ പാപങ്ങളും പിശാചിൻ്റെ സകല പ്രവൃത്തികളും നീ ഉപേക്ഷിക്കുന്നുവോ എന്നാണ് ചോദ്യം. ഒന്നോട് ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക. ക്രിസ്തുവിൻ്റെ ശക്തിയിൽ നിഗളവും ഈ ലോകത്തിൻ്റെ മായയും ജഡത്തിൻ്റെ പാപങ്ങളും പിശാചിൻ്റെ സകല പ്രവൃത്തികളും നീ ഉപേക്ഷിക്കുന്നുവോ? ഞാനവയെ ഉപേക്ഷിക്കുന്നു. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, പറഞ്ഞോടെ പറഞ്ഞേ, പറഞ്ഞേ. ഓക്കെ, അടുത്ത ചോദ്യത്തിന് മാന്യൻ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നു എന്ന്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകദൈവത്തിൽ നീ വിശ്വസിക്കുന്നുവോ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകദൈവത്തിൽ നീ വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നു. ചേർന്ന് പറഞ്ഞേ. അടുത്ത ചോദ്യത്തിന് ഉത്തരമായിട്ട് നിങ്ങൾ ഓരോരുത്തരുമായിട്ട് പറയേണ്ടത്, കർത്താവായ യേശു ക്രിസ്തുവിനെ നിന്റെ രക്ഷിതാവായും ലോകത്തിൻ്റെ രക്ഷിതാവായും നീ സ്വീകരിക്കുന്നുവോ എന്നാണ് ചോദ്യം. ഞാൻ സ്വീകരിക്കുന്നു എന്നാണ് അതിൻ്റെ മറുപടി. കർത്താവായ യേശു ക്രിസ്തുവിനെ നിന്റെ രക്ഷിതാവായും ലോകത്തിൻ്റെ രക്ഷിതാവായും നീ സ്വീകരിക്കുന്നുവോ? ഞാൻ സ്വീകരിക്കുന്നു എന്ന് ഓരോരുത്തരും പറഞ്ഞ്. പറഞ്ഞോ, പറഞ്ഞോ. ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയാം, ഞാൻ സ്വീകരിക്കുന്നു പറയാം. ഓക്കെ, ഇവിടെ ഓക്കെ, നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നിൽക്കാ വിശ്വാസ പ്രാണം നമുക്ക് ഒരുമിച്ച് ചേർന്ന് ചെല്ലാം. സർവശക്തിയുള്ള പിതാവായി, ആകാശത്തെ ഭൂമിയെ കാണപ്പെടുകയും കാണപ്പെടാത്തുമാണ് സകലത്തെ സൃജനാദേവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ പുത്രനായി യേശു ഞാൻ വിശ്വസിക്കുന്നു. അത്യുഷ്ണാത്മാവനായ അനുഭവിച്ച് ഉള്ളതും അവനായ സർവുണ്ടായി അവൻ മനുഷ്യനായി നമുക്ക് അന്വേഷിക്കാൻ വേണ്ടി സ്വർഗം വിശുദ്ധാത്മാവനായ കനുവരുന്ന മനുഷ്യനായത് പുന്തിയോസ് പിലാത്തോസിന് കീഴിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അവൻ കഷ്ടപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. ത്രിയത്തിന് പ്രകാരം മൂന്നാം സമയത്തെഴുന്നേറ്റു സ്വർഗത്തിലേക്ക് കയറി പിതാവിന് വലത്ത് ഭാഗത്തിരിക്കുന്നു. അഞ്ഞനുള്ള ഒരേ മനുഷ്യരെ ഞാൻ പാനം മധ്യത്തോടെ വീണ്ടും വരും. അവൻ്റെ രാജ്യം അവസാനം ഉണ്ടാകുകയില്ല. കർത്താവ് ജീവിപ്പിക്കുന്നവനും പിതാവിനും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോട് പുത്രനോട് വന്നിക്കപ്പെട്ട് മഹത്വപ്പെടുന്നവനും പ്രവാചന്മാരെ കൊണ്ട് പറയച്ചനായ വിശുദ്ധാത്മാവ് ഞാൻ വിശ്വസിക്കുന്നു. കാതോലിക പൗത്യമായി ഞാൻ വിശ്വസിക്കുന്നു. പാപമസ്മി അനുസരിക്കുന്നു. മരിച്ചവരുടെ പുനരുത്ഥാൻ ഒരുപാട് ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ആമേൻ. സഭയ്ക്ക് ഇരിക്കാം. അടുത്ത ചോദ്യത്തിന് ഉത്തരമായിട്ട് നിങ്ങൾ ദൈവം എൻ്റെ സഹായനാകയാൽ ഞാൻ ചെയ്യും എന്ന് പറയണം. ദൈവം എൻ്റെ സഹായനാകയാൽ ഞാൻ ചെയ്യും എന്ന്. നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധ ഗീതവും കൽപ്പനകളും പ്രമാണിക്കുകയും അവയിൽ തന്നെ നിങ്ങൾ ആയുസ് നടക്കുകയും ചെയ്യുമോ? നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധ ഗീതവും കൽപ്പനകളും പ്രമാണിക്കുകയും അവയിൽ തന്നെ നിങ്ങൾ ആയുസ് നടക്കുകയും ചെയ്യുമോ? ദൈവ സഹായത്താൽ ഞാൻ ചെയ്യും.
ദൈവം എൻ്റെ സഹായനാകയാൽ ഞാൻ ചെയ്യും എന്ന് പറഞ്ഞു. ദൈവം എൻ്റെ സഹായനാകയാൽ ഞാൻ ചെയ്യും പറഞ്ഞ് എല്ലാം ചേർന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞേ. അടുത്ത മൂന്ന് ചോദ്യത്തിന് ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു എന്നാണ് പറയേണ്ട ഉത്തരം. ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു എന്നാണ് അടുത്ത മൂന്ന് ചോദ്യങ്ങളിലെ ഉത്തരം. കർത്തൃ ദിവസത്തിൽ നിങ്ങളുടെ സഹ ക്രിസ്ത്യാനികളോട് ചേർന്ന് ആരാധനയിലും പ്രത്യേകിച്ച് കർത്താവിൻ്റെ അത്താഴത്തിൽ സംബന്ധിക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നു. അതായത് ഞായറാഴ്ച ദിവസങ്ങളിൽ ആരാധനയ്ക്ക് വരികയും വിശുദ്ധ സംസർഗമുള്ള ഞായറാഴ്ചകളിൽ കമ്മ്യൂണിയൻ കൂടുകയും ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത്. കർത്തൃ ദിവസത്തിൽ നിങ്ങളുടെ സഹ ക്രിസ്ത്യാനികളോട് ചേർന്ന് ആരാധനയിലും പ്രത്യേകിച്ച് കർത്താവിൻ്റെ അത്താഴത്തിൽ സംബന്ധിക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നു. ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു. തിരുവചനം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും വിശ്വസ്തനായിരിക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുക. മുമ്പ് ചോദിച്ചുകാരൻ തന്നെയാണ്. വേദോസം എല്ലാ ദിവസവും എന്ത് ചെയ്യുക? വായിക്കുകയും പ്രാർത്ഥിക്കുകയും വചന വായിച്ച് കേൾക്കുകയും ചെയ്യുന്നതിൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കുമോ എന്നാണ് ചോദ്യം. തിരുവചനം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും വിശ്വസ്തരായിരിക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നുവോ? പറഞ്ഞേ. ചേർന്ന് പറഞ്ഞ് ഞാൻ വാഗ്ദത്തം ചെയ്യുന്നു. പറഞ്ഞേ. നിങ്ങൾ പറഞ്ഞേ. നിങ്ങളുടെ പ്രാപ്തി പോലെ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നു. അതായത് പള്ളിയിൽ സ്തോത്രാഴ്ച ഇടുന്നതും പാവങ്ങളെ സഹായിക്കുന്നതും അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെല്ലാം എന്താണ്? ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നതിന് തുല്യമാണ്. നിങ്ങളുടെ പ്രാപ്തി പോലെ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുമെന്ന് നിങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നു. പറഞ്ഞേ. ഞാൻ വാഗ്ദത്തം. നിങ്ങൾ പറഞ്ഞേ. ഓക്കെ. അടുത്ത ചോദ്യത്തിന് ഉത്തരമായിട്ട് ഞാൻ സമ്മതിക്കുന്നു എന്നാണ് പറയേണ്ടത്. ഞാൻ സമ്മതിക്കുന്നുവെന്ന്. ക്രൂശിക്കപ്പെട്ട് പുനരുത്ഥാനം ചെയ്ത യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറയുന്നതിനും അവൻ്റെ കുടിക്കീഴിൽ നിന്നും ധൈര്യത്തോടെ പോരാടുന്നതിനും വാക്കിലും പ്രവൃത്തിയിലും സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവപര്യന്തം അവൻ്റെ വിശ്വസ്ത പടയാളികളും സേവകരുമായി തുടരുന്നതിനും നിങ്ങൾ ബാധ്യസ്ഥരാണെന്ന് സമ്മതിക്കുന്നുവോ? ക്രൂശിക്കപ്പെട്ടു പുനരുത്ഥാനം ചെയ്ത യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറയുന്നതിനും അവൻ്റെ കുടിക്കീഴിൽ നിന്നും ധൈര്യത്തോടെ പോരാടുന്നതിനും വാക്കിലും പ്രവൃത്തിയിലും സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവപര്യന്തം അവൻ്റെ വിശ്വസ്ത പടയാളികളും സേവകരുമായി തുടരുന്നതിനും നിങ്ങൾ ബാധ്യസ്ഥരാണെന്ന് സമ്മതിക്കുന്നുവോ? ഞാൻ സമ്മതിക്കുന്നു. ഞാൻ സമ്മതിക്കുന്നു. എന്നോട് പറഞ്ഞേ. പറഞ്ഞേ. പ്രിയമുള്ളവരെ, നമ്മുടെ ഏകരക്ഷിതാവായ ക്രിസ്തു മൂലം ദൈവത്തിലുള്ള വിശ്വാസവും അവനെ അനുസരിക്കുന്നതിനും തൻ്റെ ജനങ്ങളുമായുള്ള കൂട്ടായ്മയിൽ ജീവിക്കുന്നതിനുമുള്ള നിങ്ങളുടെ ആഗ്രഹവും നിങ്ങൾ ഏറ്റുപറഞ്ഞുവല്ലോ. നിങ്ങളിപ്പോൾ മുട്ടുകുത്തി നിങ്ങൾ വാഗ്ദത്തം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രാപ്തിപ്പെടുത്തേണ്ടതിനെ പ്രാർത്ഥിക്കുവിൻ. അടുത്തൊരു സമർപ്പണ പ്രാർത്ഥനയാണ്, ഞാനത് ചൊല്ലിത്തരാം. എൻ്റെ പിന്നാലെ നിങ്ങൾ അത് ചൊല്ലണം. പ്രാർത്ഥന ചൊല്ലി വരുമ്പോൾ നിനക്കുള്ളവൻ എന്ന് പറയുമ്പോൾ നിനക്കുള്ളവൻ എന്ന് ആൺകുട്ടികളും പെൺകുട്ടികൾ നിനക്കുള്ളവൾ എന്നും അത് തിരുത്തി ഓർത്ത് പറയണം എന്ന് കൃത്യമായിട്ട് ഓർപ്പിക്കും. സ്ത്രീകളുടെ കുഞ്ഞുങ്ങൾ മാത്രം അത് ചൊല്ലിയാൽ മതിയാവും. ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ എൻ്റെ ദൈവമേ, ഞാൻ എനിക്കുള്ളവനല്ല നിനക്കുള്ളവനത്രേ. എൻ്റെ ആയുസ്സും നാളൊക്കെയും നിന്നെ സ്നേഹിക്കേണ്ടതിനും വിശ്വസ്തയോടെ നിന്നെ സേവിക്കേണ്ടതിനും ഞാൻ എന്നെ തന്നെ നിന്റെ പൈതലായി നിനക്ക് ഏൽപ്പിച്ചു തരുന്നു. ആമേൻ. നമുക്ക് സഭയ്ക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. അല്പസമയം നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. ഈ പ്രിയ കുഞ്ഞുങ്ങൾ ഇന്ന് അവർ സ്വയമായി ഏറ്റെടുത്ത പ്രതിജ്ഞകൾ, അവരേറ്റെടുത്ത ചുമതലകളെല്ലാം, അവരുടെ ആയുസ്സുനാളെല്ലാം പാലിപ്പാൻ അവരുടെ സ്വന്തം ശക്തിയാൽ അത് സാധ്യമല്ലല്ലോ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലെങ്കിൽ അവരേറ്റെടുത്ത പ്രതിജ്ഞകൾ പ്രമാണിപ്പാൻ, ദൈവിക കൽപ്പനകൾ അനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിപ്പാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ദൈവമേ അവിടുന്ന് പകരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കും. സഭ ഒന്നടങ്കം ഈ കുഞ്ഞുങ്ങളിൽ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ പകരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അല്പസമയം നമുക്ക് മുട്ടുകളെ മടക്കി പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവിൻ്റെ വരവിന് വേണ്ടിയുള്ള സഭയുടെ പ്രാർത്ഥനയാകുന്ന 414 കീർത്തനം, അതിൻ്റെ ഒന്നും രണ്ടും ചരണങ്ങൾ ഞാൻ തനിയെ പാടും. മൂന്നും നാലും ചരണങ്ങൾ സഭാമക്കൾ ഗായകസംഘത്തോടൊപ്പം ചേർന്ന് പാടണം.
പരിശുദ്ധാത്മാവിൻ്റെ വരവിന് വേണ്ടിയുള്ള അപേക്ഷയാകുന്ന 414-ാമത്തെ കീർത്തനം. അതിൻ്റെ ഒന്നും രണ്ടും ചരണങ്ങൾ ഞാൻ തനിയെ പാടും, മൂന്നും നാലും ചരണങ്ങൾ ഗായകസംഘത്തോടൊപ്പം സഭാമുഖങ്ങളെല്ലാവരും ചേർന്ന് പാടേണം. ദേവാത്മാവേ വന്നോതുക എല്ലാവർമേലും വീശുക, ഉഭീഷേ അനുഗ്രഹ തൈല ആശ്വാസം ജീവൻ സ്നേഹത്തി ൂല മാറ്റുകൈരുൾ അശേഷ മുഖാശോഭോദ ശത്രുവേദൂരെ അകറ്റി തന്നിടണ ദിവ്യ ശാന്തി സത്യ നിത്യ ദേവ തദസുദമ ശുദ്ധാത്മ നിന്നെ അറിയുവാൻ സഹായ തദാനു വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥനയുടെ പിന്നാലെ ഗായക സംഘത്തോടൊപ്പം സഭാമക്കളെല്ലാവരും ചേർന്ന് ചൊല്ലണം. ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എൻ്റെ പിന്നാലെ ഗായക സംഘത്തോടൊപ്പം സഭാമക്കളെല്ലാവരും ചേർന്ന് ചൊല്ലണം. സ്ത്രീകളുടെ കുട്ടികൾ അത് ചൊല്ലേണ്ടതില്ല. വിശുദ്ധ ബപ്തിസ്മയാൽ ഈ നിന്റെ മക്കളെ നിന്റെ കുടുംബത്തിലേക്ക് കൈക്കൊണ്ട ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇവരെ വിശ്വാസത്തിൽ ബലപ്പെടുത്തി നിന്റെ കൃപാവരങ്ങളാകുന്ന ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവിനെ ആലോചനയുടെയും ശക്തിയുടെയും ആത്മാവിനെ പരിജ്ഞാനത്തിന്റെയും ദൈവഭയത്തിന്റെയും ആത്മാവിനെ ഇവരിൽ ദിനംതോറും വർദ്ധിപ്പിച്ച് നിന്റെ കരുണയാൽ ഇവരെ നിത്യജീവനിലേക്ക് കാത്തുകൊള്ളണമെന്ന് നിന്റെ പുത്രനും ഞങ്ങളെ കർത്താവുമായ യേശു മിശിഹ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു.
യേശുമിശിഹാമൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. കുഞ്ഞുങ്ങളുടെ തലമേൽ കൈവച്ച് പ്രാർത്ഥന കഴിയുമ്പോൾ സഭാമക്കൾ എല്ലാവരും ചേർന്ന് കായികസന്ധോടൊപ്പം ആമേൻ എന്ന് ഉറച്ച ശബ്ദത്തിൽ പറയണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഓരോ കുഞ്ഞുങ്ങളെയും തലമേൽ കൈവച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്ക് ശേഷം സഭാമക്കൾ എല്ലാവരും ചേർന്ന് ആമേൻ എന്ന് ഉറച്ച ശബ്ദത്തിൽ പറയണം. കർത്താവേ, നിൻ്റെ ഈ പൈതൽ എന്തേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിൻ്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദിവസം തോറും അധികമധികം വർദ്ധിക്കേണ്ടതിനും നിൻ്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തേണമേ. കർത്താവേ, നിൻ്റെ ഈ പൈതൽ എന്തേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിൻ്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിൻ്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികമധികം വർദ്ധിക്കേണ്ടതിനും നിൻ്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തേണമേ. കർത്താവേ, നിൻ്റെ ഈ പൈതൽ എന്തേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിൻ്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിൻ്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികമധികം വർദ്ധിക്കേണ്ടതിനും നിൻ്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തേണമേ. കർത്താവേ, നിൻ്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിൻ്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിൻ്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികമധികം വർദ്ധിക്കേണ്ടതിനും നിൻ്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തേണമേ. കർത്താവേ, നിൻ്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിൻ്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിൻ്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികമധികം വർദ്ധിക്കേണ്ടതിനും നിൻ്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തേണമേ. കർത്താവേ, നിൻ്റെ ഈ പൈതൽ എന്തേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിൻ്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിൻ്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികമധികം വർദ്ധിക്കേണ്ടതിനും നിൻ്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തേണമേ. കർത്താവേ, നിൻ്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിൻ്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിൻ്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികമധികം വർദ്ധിക്കേണ്ടതിനും നിൻ്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തേണമേ. കർത്താവേ, നിൻ്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും നിൻ്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിൻ്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികമധികം വർദ്ധിക്കേണ്ടതിനും നിൻ്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ ബലപ്പെടുത്തേണമേ. കർത്താവേ, നിൻ്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിൻ്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിൻ്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികമധികം വർദ്ധിക്കേണ്ടതിനും നിൻ്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തേണമേ. കർത്താവേ, നിൻ്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിൻ്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിൻ്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികമധികം വർദ്ധിക്കേണ്ടതിനും നിൻ്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തേണമേ. കർത്താവേ, നിൻ്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിൻ്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിൻ്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികമധികം വർദ്ധിക്കേണ്ടതിനും നിൻ്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തേണമേ. ആമേൻ.
കർത്താവേ നിന്റെ പൈതൽ എന്നേക്കും നിനക്കളോളായിരിക്കേണ്ടതിനും നിന്റെ നിത്യ രാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികമധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തേണമേ. ആമേൻ. കർത്താവേ നിന്റെ ഈ ദാസി എന്നേക്കും നിനക്കളോളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തേണമേ. ആമേൻ. കർത്താവേ നിന്റെ ഈ ദാസി എന്നേക്കും നിനക്കളോളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികമധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തേണമേ. ആമേൻ. കർത്താവേ നിന്റെ ഈ ദാസി എന്നേക്കും നിനക്കളോളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികമധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തേണമേ. ആമേൻ. കർത്താവേ നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കളോളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികമധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തേണമേ. ആമേൻ. കർത്താവേ നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികമധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തേണമേ. ആമേൻ. കർത്താവേ നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികമധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തേണമേ. കർത്താവേ നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വന്നെത്തുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികമധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവളെ ബലപ്പെടുത്തേണമേ. കർത്താവ് നിങ്ങളോട് കൂടിയിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, തിരുനാമശ്ശേരിക്കണമേ, തിരുരാജ്യം വരണമേ, തിരുവിശംസത്തിലെ പാലപ്പുരാകണമേ, ഞങ്ങൾക്ക് ആവശ്യാഹാരം തരണമേ, ഞങ്ങളുടെ കാൽ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയിലെ കർത്താതെ ദർശനവിടേക്കണമേ, എന്നാൽ രാജേഷ്ടി മഹുതോ എന്നേക്ക് നിൽക്കില്ലാന്നോ. ആമേൻ. നിന്റെ പുത്രനും ഞങ്ങളെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വാഗ്ദത്ത പ്രകാരം നിന്റെ സഭയെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായിരിക്കുവാൻ നിയമിച്ച സർവശക്തനിത്യനുമായ ദൈവമേ, ഇപ്പോൾ നമ്മുടെ കൈകൾ വെച്ചിട്ടുള്ള ഈ നിന്റെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കരുണയോടെ കേൾക്കണമേ. ഇവരുടെ മേൽ നിന്റെ പിതൃക്കരങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇവരോടുകൂടെ നിന്റെ പരിശുദ്ധാത്മാവ് ഇപ്പോഴും ഇരിക്കണമേ. ഇവർ തങ്ങളായ നാളൊക്കെ നിന്നെ സേവിക്കുകയും നിന്നോടുകൂടെ എന്തേക്കും വസിക്കുകയും ചെയ്യേണ്ടതിന് നിന്റെ വചനത്തിന്റെ അറിവിലും അനുസരണത്തിലും ഇവരെ നടത്തണമെന്ന്
ഞങ്ങളെ കർത്താവിൻ്റെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവൻ നിന്നോടും പരിശുദ്ധാത്മാവോടും കൂടെ എന്നും ഏകദൈവമായി കലാവസാനം കൂടാതെ ജീവിച്ച് വാഴുന്നുവല്ലോ. സഭയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാം. അച്ഛനുണ്ടോ? ഉണ്ട്. കുട്ടികൾ അങ്ങോട്ട് തിരിഞ്ഞ് നിന്നാട്ടെ. കുട്ടികൾ അങ്ങോട്ട് തിരിഞ്ഞ് നിന്നാകട്ടെ. അച്ഛൻ പറയുന്ന സ്വീകരണ വചനങ്ങൾ സഭാമക്കൾ ഗായകസംഘത്തോടൊപ്പം ചേർന്ന് ചൊല്ലി ആണ് സ്വീകരിക്കുന്നത്. സ്ത്രീകളുടെ കുട്ടികളത് ചൊല്ലേണ്ടതില്ല. സഭാജി മക്കളും അതുപോലെ തന്നെ ഗായകസംഘവും അച്ഛൻ ചൊല്ലിത്തിരുന്ന സ്വീകരണ വചനങ്ങൾ ചൊല്ലി ഈ പ്രിയമക്കളെ നമ്മൾ സ്വീകരിക്കാം. ഈ സഭയിലെ അംഗങ്ങളായ ഞങ്ങൾ സഭയുടെ പൊതുജീവിതത്തിൽ ഞങ്ങളോടുകൂടെ പങ്കുകൊള്ളുവാൻ നിങ്ങളെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ദൈവത്തെയും അവരുടെ മുതലും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും വളരേണ്ടതിന് ഞങ്ങൾ ഞങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും നിങ്ങൾക്ക് നൽകുമെന്ന് ഉറപ്പുതരുന്നു. നാം എല്ലാവരും ആത്മാവിന്റെ ഐക്യതയിൽ ഇവിടെ ഭൂമിയിൽ ദൈവത്തെ സേവിച്ചിട്ട് സ്വർഗത്ത് വിശുദ്ധന്മാരുടെ പൂർണ്ണ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കേണ്ടതിന് ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. കുട്ടികൾ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നാട്ടെ. എത്രയും പ്രിയപ്പെട്ടവരെ, സഭയുടെ എല്ലാ പദവികളിലും പങ്കാളികളാകുന്നതിനും അതിൻ്റെ എല്ലാ ചുമതലകളും നിർവഹിക്കുന്നതിനുമായി നാം ഇന്ന ദിവസം നിങ്ങളെ സഭയുടെ പൂർണ്ണ കൂട്ടായ്മയിലേക്ക് സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കും. നിങ്ങൾ മെസ്സിയായുടെ കുടിക്കീഴിൽ ധൈര്യത്തോടെ പോരാട്ടം കഴിക്കുമെന്നും പ്രാണാവസാനം വരെ അവൻ്റെ വിശ്വസ പടയാളികളും ദാസരുമായി തുടർന്നുകൊള്ളുമെന്നും നാം വിശ്വസിക്കും. സഭയ്ക്ക് ഇരിക്കാം. സാധാരണ വിശുദ്ധ സംസർഗ ശുശ്രൂഷകളിൽ അതിന് കൂടുതലുള്ളതാണ് കയ്യുസ്വരി സ്വീകരിക്കുക, അല്ലേ? സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അടയാളമാണ് കയ്യുസ്വരി, അല്ലേ? സ്വീകരിക്കുന്നു. കയ്യുസ്വരി സ്വീകരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? കൈകൾ കൂപ്പിയല്ല, നമ്മൾ വലത് കൈ പത്തി ഉള്ളിൽ വരത്തക്ക രീതിയിലാണ് നമ്മൾ പിടിക്കുക. അതാണ് അതിൻ്റെ അതാണ് നമ്മൾ കോവിഡിൻ്റെ സമയത്ത് കുറച്ചൊക്കെ വ്യത്യാസം നമ്മൾ വരുത്തി. അപ്പോൾ അത് സ്വീകരിക്കുന്നത് വലത് കൈപ്പത്തി കൈയുടെ ഉള്ളിൽ വരത്തക്ക വണ്ണം പിടിച്ചിട്ട് ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം എന്ന് കൊടുക്കുന്ന ആൾ എന്ത് ചെയ്യണം? പറയണം ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം. മേടിക്കുന്ന ആൾ ആമേൻ എന്ന് പറയണം. ദൈവത്തിൻ്റെ ദിവ്യ സമാധാനമെന്നോ ക്രിസ്തുവിൻ്റെ സമാധാനമെന്നോ പറഞ്ഞ് ഏത് പറഞ്ഞാലും ശരിയാണ്. അപ്പോൾ ഇത് കൈസേരി കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം എന്ന് പറയാം, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സമാധാനം എന്ന് പറയുക. പറയാൻ കൊടുക്കുന്ന ആൾ അങ്ങനെ പറയണം. മേടിക്കുന്ന ആൾ എന്ത് ചെയ്യണം? ആമേൻ എന്ന് പറയണം. വീണ്ടും അടുത്ത ആൾക്കത് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? അത് തന്നെ പറയണം. ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം മേടിക്കുന്ന ആൾ എന്ത് ചെയ്യണം? ആമേൻ. എന്തുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ക്രമം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഇപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾക്ക് കയ്യുസരി നൽകുകയാണ്. സഭയ്ക്ക് എല്ലാവർക്കുമായിട്ട് പിന്നീട് അതുണ്ട് എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കും. ക്രിസ്തുവിലുള്ള നമ്മുടെ സഹോദര സ്നേഹത്തിൻ്റെ അടയാളമായി നാം നിങ്ങൾക്ക് സമാധാനത്തിൻ്റെ അടയാളമാകുന്ന കയ്യുസരി സമയത്ത് നൽകുന്നു. ഓരോരുത്തരും ഇങ്ങോട്ട് വന്നാട്ടെ. ഓരോരുത്തരും വന്നാട്ടെ. ദൈവത്തിൻ്റെ ദിവ്യസമാധാനം. ഓരോരുത്തരും വന്നാട്ടെ. ലൈനായിട്ട് വന്നാട്ടെ. ദൈവത്തിൻ്റെ ദിവ്യസമാധാനം. 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 ദൈവത്തിൻ്റെ ദിവ്യസമാധാനം.
ദൈവത്തിൻ്റെ ദിവസമാതാനം, ദൈവത്തിൻ്റെ ദിവസമാതാനം. ദൈവത്തിൻ്റെ വിസമാധാനം. ദൈവത്തിൻ്റെ വിസമാധാനം. ദൈവത്തിൻ്റെ വിസമാധാനം. ആമേൻ. ഒതുങ്ങിയടുത്ത് തന്നെ ഒതുങ്ങി ഒതുങ്ങി തന്നെ ദൈവത്തിൻ്റെ വിസമാധാനം. ദൈവത്തിൻ്റെ വിസമാധാനം. ദൈവത്തിൻ്റെ വിസമാധാനം. സമാധാനത്തോടെ ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകുവിൻ, ധൈര്യപ്പെട്ടിരിപ്പീൻ, നല്ലതിനെ മുറുകെ പിടിപ്പീൻ, ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ മനസ്സുറപ്പില്ലാത്തവരെ ശക്തിപ്പെടുത്തുകയും ബലഹീനരെ താങ്ങുകയും ഞെരുക്കമുള്ളവർക്ക് സഹായിക്കുകയും ചെയ്യുവീൻ. എല്ലാവരെയും ബഹുമാനിപ്പീൻ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഉല്ലസിച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുവീൻ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾ മേലുണ്ടായി എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഇപ്പോൾ ബഹുമാനുള്ള അച്ഛൻ നിങ്ങളുടെ പേരുകൾ വായിക്കുമ്പോൾ സ്ഥിരീകരണത്തിൻ്റെ കാർഡുകൾ നൽകുന്നതാണ്. കാർഡുകൾ നിങ്ങൾ മേടിച്ച് സൂക്ഷിച്ച് വെക്കുക. ചെറിയ വലിപ്പത്തിലാണത് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ സാധാരണ നിങ്ങളുടെ വായിക്കുന്ന വേദപുസ്തകത്തിലോ അല്ലെങ്കിൽ ഭദ്രമായി വെച്ചേക്കുക. പിന്നീട് നിങ്ങൾക്ക് ഏതെങ്കിലും സമയത്ത് അത് ഉപയോഗപ്രദമായിട്ട് വന്നേക്കാം. അതുകൊണ്ട് അത് കൃത്യമായി സൂക്ഷിക്കണം എന്ന് ഓർപ്പിക്കും. പേരുകൾ വായിക്കുമ്പോൾ നിങ്ങളിവിടെ വരികയും അത് വാങ്ങിക്കൊണ്ട് പോയതിന് ശേഷം അതാത് സ്ഥാനങ്ങളിൽ പോയി ഇരിക്കുകയും ചെയ്യണം എന്ന് വേണ്ട. പേര് വായിച്ചാൽ കാർഡ് നോക്കി വായിച്ചാൽ മതി. ദൈവാനുഗ്രഹിക്കട്ടെ മോളെ. ദൈവത്തെ സ്തുതിക്കാം ഏവരും ആഘോഷമായി ചെയ്യ്.